ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടെക്ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബോട്ട് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സവാളയും കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി അതിലേക്ക് ഞാൻ ലേശം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനിയൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള ബോട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുക്ക് ചെയ്തതാണിത്. ഇനി നമുക്കിതിൽ വെള്ളമൊന്നും ആവശ്യമില്ല, അപ്പോൾ അത് കളയാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കുക്കറിലേക്ക് തന്നെ ഇതിട്ട് കൊടുക്കാം. ഇനി സവാളയും തക്കാളിയും വേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി അല്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസുകളാണ്. ഞാനിവിടെ 3 സോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഉപയോഗിച്ചിട്ടുണ്ട്, ചില്ലി സോസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോയാ സോസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് കിട്ടുന്നതായിരിക്കും. ഇനി ഞാനിവിടെ 2 കാന്താരിമുളക് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ചിക്കൻ മസാല കൂടി ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇനി നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്തിട്ട് കൈ വെച്ച് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ട് ഇതാ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറ്റി വെച്ചിട്ടുള്ള സവാളയിലേക്ക് ഇതിട്ട് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ കുറവ് വരുന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഒരല്പം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരുവിധമുള്ള ആൾക്കാർക്കൊന്നും ബോട്ടിയോട് അത്ര താല്പര്യം കാണത്തില്ല. എന്നാൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടും. കാരണം ഞാനിത് ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും നല്ലൊരു ബീഫ് റോസ്റ്റ് കഴിക്കുന്ന ടേസ്റ്റാണ് ഇതിന് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് ലേശം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടി നല്ലൊരു ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.